ഇനി നമുക്ക് ഈ ബജി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി ഞാനിവിടെ കുറച്ച് ചീര എടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇനി അതിലേക്ക് ഞാനിവിടെ കുറച്ച് കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 കപ്പ് കടലപ്പൊടിയാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂണുകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ചേർക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. മുളക് പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഞാനിതിലേക്ക് കുരുമുളക് ഇട്ടതിന് ശേഷം കുറച്ച് സവാള പൊട്ടിയരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതിനെ പൊരിച്ച് കോരി എടുക്കാം. ഇതേപോലെ ഒരു കയ്യിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഏതാകൃതിയിൽ വേണമെങ്കിലും ഇത് പൊരിച്ചെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിനെ ഇതിൽ നിന്ന് എടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. നമ്മുടെ എല്ലാ ബജിയും നമ്മളിവിടെ പൊരിച്ച് കോരി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചീര ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നോമ്പറക്കൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലതാണ് ചീര. അപ്പോൾ അവർക്ക് ഇതേപോലത്തെ രീതിയിലേക്ക് ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും കഴിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.